ഹായ്, ഞാൻ സുജാത വിനോദ് ശങ്കർ, ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനറാണ്. ഞാൻ ഇന്ന് ചെയ്യുന്നത് ആകെ ഒരു വരയുടെ മൂഡിലൊക്കെയാണ്. ഇന്ന് ത്രിപുരസുന്ദരിയെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അപ്പം ഒന്ന് ഇടയ്ക്ക് കുറച്ച് ഞാനൊന്ന് വരച്ചു വെച്ചിരുന്നു, മെഷർമെൻ്റൊക്കെ നേരത്തെ എടുത്തിരുന്നു. പിന്നെ ഞാൻ ആ ഒരു എന്താ കേശഭാരം അതൊക്കെ ചെയ്തു വെച്ചിരുന്നു, ഷെയ്ഡിങ്ങൊക്കെ നടത്തി. താവരയും ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്നു, ബാക്കിയുള്ള എല്ലാം ഒന്ന് ചെയ്യാനുണ്ടായിരുന്നു. എനിക്കിവിടെ ത്രിപുരസുന്ദരിയുടെ കഥകളൊന്നും അത്ര എല്ലാം യൂട്യൂബിലൊക്കെ നിന്ന് കിട്ടുക അവൈലബിളാണ്. ത്രിപുരസുന്ദരിയുടെ നല്ല കഥകളും ഒക്കെ നിറയുണ്ട്. പക്ഷെ എനിക്ക് ആ കഥകളൊന്നും അത്രയൊന്നും അറിയില്ല കേട്ടോ. എനിക്കറിയാവുന്ന ഒരു ദേവിയെ താര എന്ന ദേവിയാണ് ഏറ്റവും അടുത്തറിയുന്നത്. താരയിലൂടെ നമ്മൾ ഒരുപാട് ദേവിയായിട്ടൊരു ബന്ധമുണ്ട്, ഏത് ദേവിയാണെങ്കിലും. അതുകൊണ്ട് തന്നെ എനിക്ക് ത്രിപുരസുന്ദരിയെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ത്രിപുരസുന്ദരി ആ മെഷർമെൻറ്റോടെ ഒന്ന് വരച്ചിട്ടുണ്ട്, അതൊന്ന് കാണാം. ഒരുപാട് പേര് ത്രിപുരസുന്ദരിയെ നല്ല മനോഹരമായി വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് കണ്ട് നമുക്കും ഒന്ന് വരയ്ക്കണമെന്ന് തോന്നി. പക്ഷെ ഞാനിത് ത്രിപുരസുന്ദരി ഇത്തിരി സ്പീഡിനാണ് ചെയ്തിരിക്കുന്നത്, ഇത്രയും സ്പീഡിന് ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങും ചെയ്യാൻ പാടില്ല. നമുക്ക് ആ വര തുടരാം. അളവുകൾ കൊണ്ട് തന്നെയാണ്, സ്ഥിരമായി ഞാൻ ചെയ്യുന്ന പോലെ അളവുകൾ കൊണ്ട് നമ്മൾ മെഷർമെൻ്റ് എടുത്താണ് നമ്മൾ ത്രിപുരസുന്ദരിയെ വരയ്ക്കുന്നത്. വരച്ചു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ അളവുകൾ വെച്ച് വരച്ച് കണ്ടത് പിന്നെ നമുക്ക് അളവുകളോട് നമുക്കൊരു ആകർഷണം തോന്നും. പിന്നെ നമ്മൾ അതിന് അതിലോട്ടായിരിക്കും തിരിയൊക്കെ ശ്രദ്ധിക്കും. എന്നാൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ചിത്രങ്ങളൊക്കെ അല്ലാതൊക്കെ വരയ്ക്കാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ ഇനിയൊരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേശഭാരമൊക്കെ നേരത്തെ ഒന്ന് വരച്ചു വെച്ചത് കൊണ്ടാണ് കേശഭാരമൊക്കെ കളർ ചെയ്ത് വെച്ചു. ആഭരണമൊക്കെ കുറേ കളർ ചെയ്തു, പത്മം കളർ ചെയ്തിരുന്നു. പത്മത്തിന് വൈറ്റ് കൊടുക്കാഞ്ഞത് ദേവി വൈറ്റ് ആയതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രധാന കാര്യം, പ്രഭാവലയം ഒരു വലിയൊരു വൃത്തമാണ് കൊടുത്തത്. അത് നെഞ്ചിൻ്റെ അവിടുന്ന് തുടങ്ങി പോയിൻറ്റിൽ തുടങ്ങിയിട്ടാണ് നമ്മൾ ആ അളവ് മെഷർമെൻറ്റ് എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ എനിക്ക് വിഷ്ണുവിനെയൊക്കെ വരയ്ക്കുമ്പോൾ എനിക്ക് പ്രഭാവലയമൊക്കെ തെറ്റുമായിരുന്നു. കാരണം അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഒരു വൃത്തം പോലെ നമ്മുടെ ദേവിയുടെ ഹൃദയത്തിൽ നിന്ന് ആ പ്രകാശം ചുറ്റും പരക്കുന്നത് പോലെ ആയിരിക്കണം. അതേപോലെ രണ്ട് പ്രഭാവലയം വരയ്ക്കുമ്പോൾ അത് നമുക്ക് തലയുടെ ചുറ്റും വേണമെങ്കിൽ കൊടുക്കാം, അല്ല ദേവിയുടെ കംപ്ലീറ്റ് ഒരു പ്രഭാവലയം വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. അത് അവരവരുടെ വരയ്ക്കുന്ന ചിത്രങ്ങളെ അനുസരിച്ച് തന്നെ ആയിരിക്കട്ടെ. പിന്നീട് ഇനി എനിക്ക് കുറേ ബ്ലാക്ക് ഔട്ട്ലൈൻ കുറേ വരയ്ക്കാനുണ്ടായിരുന്നു. അതിനു മുമ്പായിരുന്നു ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിരുന്നു. എന്നാലും ഇനിയും നിറയെ വരയ്ക്കാനുണ്ടാവും. എപ്പോഴും ഞാൻ ദേവിയുടെ മിഴി തുറക്കാറില്ല, കാരണം എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ മിഴി തുറക്കില്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇതിപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് വരച്ചു തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാവരും വരയ്ക്കാൻ ശ്രമിക്കുക. ത്രിപുരസുന്ദരി ഏറെക്കുറെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ മിഴി തുറക്കുന്നില്ല. മിഴി തുറക്കാൻ ഇപ്പോൾ കുറച്ച് വർക്ക് അവിടെ ഇവിടെയൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാനുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ സ്പീഡിന് നവരാത്രി ദിവസം ഒന്ന് ആ ഒരു ഇത് വെച്ച് ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിഴി തുറക്കുന്നില്ല. പൊതുവേ ഞാൻ എൻ്റെ വീടുകളിൽ വീട് നമ്മൾ ഇപ്പോൾ വരച്ച് വരച്ച് ഒരു ആർട്ടിസ്റ്റ് വീട്ടിൽ വെച്ചേക്കണ്ടാകുമ്പോൾ ഞാൻ എല്ലാത്തിനും മിഴി തുറക്കാറില്ല. കാരണം അത് നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് പിന്നെ വേറൊരിടത്തോട്ട് പോകുന്നതല്ലേ. അപ്പം മിഴി തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. ആർക്കാണോ നമ്മൾ കൊടുക്കേണ്ടത് അന്നേരം മിഴി തുറന്ന് കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ച് മിഴി തുറക്കുക. നല്ല വിദേശത്തൊക്കെ അയക്കേണ്ടതാണെങ്കിൽ നമ്മൾ മിഴി തുറന്ന് ഇത് റോള് ചെയ്ത് അങ്ങ് അയക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ രീതി. നേരത്തെ മിഴി തുറന്ന് വെക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ താരയ്ക്കും അങ്ങനെ മിഴി തുറക്കില്ല. ഇപ്പോൾ വീട്ടിൽ വെച്ച് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പെയിൻറ്റിങ് ചെയ്ത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ടേ നിങ്ങൾ മിഴി തുറക്കാവൂ. അല്ലാതെ മിഴിയെല്ലാം തുറന്നു കഴിഞ്ഞ് നിങ്ങൾ പെയിൻറ്റിങ് ഫ്രെയിം ചെയ്യാനായി കൊടുത്തു വിടരുത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഈ ഫ്രെയിം ചെയ്യാനായിട്ട് അതിനകത്ത് കൈകുത്തി ഇങ്ങനെ കൈകുത്തുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ദേവിക്കും ദേവനുമൊക്കെ മിഴി തുറന്നു കഴിഞ്ഞാൽ, നമ്മളൊരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്ത് മിഴി തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവൻ വെച്ചുള്ളൂ. അവരുടെ ദേഹത്ത് കയറി നിന്ന് കൈ പിടിച്ച് പെയിൻറ്റിങ് ആണെങ്കിലും അതിന് ജീവൻ വെച്ചു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് മിഴി കഴിവതും നിങ്ങൾ നേരത്തെ തുറന്ന് വെക്കാതിരിക്കുക. ആർക്കാണോ വേണ്ടുന്നത് അന്നേരം നമുക്ക് മിഴി തുറക്കാം. അല്ലെങ്കിൽ പിന്നെ പെയിൻറ്റിങ് കൊടുക്കുന്ന റോൾ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ.
പൊതുവെ ഇതെൻ്റെ വിശ്വാസമാണ്. പൊതുവെ ഞാൻ വായിച്ചിട്ടുണ്ട്, ചിത്രസൂത്രത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ നമ്മളെല്ലാം. എന്താ, സ്വന്തം ഗൃഹം അലങ്കരിക്കാൻ പാടില്ല നമ്മുടെ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതധികം ആരും അത് മനസ്സിലാക്കിയിട്ടില്ല, കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് അതിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ശരിക്കും പറയണത് സ്വഗൃഹത്തിൽ, ഞാനതൊന്ന് വായിച്ചു തരാം. അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഞാൻ ആ ശ്ലോകം ഇവിടെ എഴുതി ഇടാം, അപ്പം എല്ലാവരും മനസ്സിലാക്കും. അങ്ങനെ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മളിപ്പോൾ കുറേ പെയിൻറ്റിങ് ചെയ്യും, പെയിൻറ്റിങ് ചെയ്ത് എല്ലാ പെയിൻറ്റിങ്ങും കൊണ്ടുപോയി ഭിത്തിയിൽ നമ്മൾ മിഴി തുറന്ന് വെച്ച് ഇങ്ങനെ തുറന്ന് വെക്കും. അപ്പോൾ അതിന് ജീവൻ വെച്ചു, ജീവൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാ പെയിൻറ്റിങ്ങും വീട്ടിൽ വെച്ചിട്ട്, ഇപ്പം ഗണപതി, ഗണപതി നമ്മുടെ വീട്ടിലെ മിഴി തുറന്നിരുന്നിട്ട് വേറൊരിടത്തോട്ട് കൊടുത്തു വിടുമ്പോൾ നമ്മുടെ വീട്ടിലെ ഗണപതിയാണ് അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ലക്ഷ്മിയാണ് ഇറങ്ങിപ്പോകുന്നത് മിഴി തുറന്നു കഴിഞ്ഞാൽ. അതേസമയം നമ്മൾ വരയ്ക്കുന്നവരെല്ലാം നിറയെ പെയിൻറ്റിങ് വരയ്ക്കേണ്ടി വരും. ചിലരൊക്കെ പറയും നിറയെ പെയിൻറ്റിങ്ങാണ് വീട്ടിൽ ഇങ്ങനെ വരച്ച് വരച്ച് വെച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യാൻ ടീച്ചറെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയണത് ഇതിങ്ങനെ നമ്മൾ പെയിൻറ്റിങ് ഇങ്ങനെ വരച്ചു വെക്കുമ്പോൾ മിഴി തുറക്കണ്ട, മിഴി തുറന്നാലേ ജീവിതം തരൂ. അപ്പോൾ മിഴി തുറക്കാതെ ഉന്മയിൽ നിന്ന് നടത്താതെ നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുക, എന്നിട്ട് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് അത് അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അപ്പോൾ നമ്മൾ മിഴി തുറന്ന് വ്യക്തമായി നല്ല ഭംഗിയാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. അതായിരിക്കാം നല്ലത്. നമുക്ക് അന്നേരം നമ്മൾ ഈ കൊടുത്തു വിടുന്ന ചിത്രം, നമ്മുടെ വീട്ടിലിരുന്ന ചിത്രം എന്ന് പറയുമല്ലോ, കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അന്നപൂർണയെ വരച്ചു. എൻ്റെ അന്നപൂർണയെ വരച്ചപ്പോൾ വളരെ ഭംഗിയായിട്ടും വളരെ സുന്ദരമായിട്ടാണ് ഞാൻ എൻ്റെ അന്നപൂർണയെ വരച്ചിട്ട്, എൻ്റെ ഇഷ്ടത്തിനുള്ള സൗന്ദര്യമാണ് ഞാൻ പറയുന്നത്, അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ വരച്ചിട്ട് ഞാനത് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്നതായിരുന്നു. എപ്പോഴും ഞാൻ അന്നപൂർണയായിട്ട് സംസാരിക്കുമായിരുന്നു. എനിക്കിപ്പം എന്ത് ഒരു, ഞാൻ പറയും അന്നമില്ലാത്തൊരു ദിവസം ഉണ്ടാകത്തേയില്ല. ചിലപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ആഹാരം വെക്കുന്നില്ല എന്ന് ഞാൻ കരുതിയ ഉടനെ ആരെങ്കിലും ഒരു പൊതിച്ചോറാണെങ്കിലും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അവർ കൊണ്ടുവച്ച് മറന്നു വെച്ച് പോകും. ഇങ്ങനെയൊക്കെ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു രസകരമായിരുന്നു. അങ്ങനെ ഇരിക്കുക ഒരു സുപ്രഭാതത്തിൽ ശാസ്താംകോട്ട കോളേജിൽ അബ്ദുൽ കലാം വരുന്നു പറഞ്ഞ പെട്ടെന്ന് ഈ പെയിൻറ്റിങ്ങാണ്, അന്നപൂർണയാണ് എൻ്റെ കയ്യിൽ ആകെയുള്ളത്. കാരണം ഇതൊരു അദ്ദേഹത്തിൻ്റെ ജാതി മതം ഒന്നും നമുക്ക് നോട്ടമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ആകെയുള്ളത് അന്നപൂർണ മാത്രമേ ഉള്ളൂ പൂർത്തീകരിച്ചത്, അത് വേണമെങ്കിൽ. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഞാൻ അന്നപൂർണ ആർക്കും കൊടുക്കില്ലല്ലോ, പിന്നെന്താ അന്നപൂർണ. അപ്പം ഞാൻ അന്നപൂർണയെടുത്ത് പറഞ്ഞത് അദ്ദേഹം ഏറ്റവും നല്ലൊരു മനുഷ്യനല്ലേ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അന്നപൂർണ പോകുന്നതിന് എനിക്ക് വിഷമമൊന്നുമില്ല, എപ്പോഴും എന്നെയും അനുഗ്രഹിച്ചാൽ മതി അന്നപൂർണ പൊക്കോളാം പറഞ്ഞാണ് ഞാൻ അന്നപൂർണയെ അബ്ദുൽ കലാമിന് വേണ്ടി ആ ശാസ്താംകോട്ട കോളേജിൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിന് മരണശേഷം ഞാൻ അറിഞ്ഞു അത് മ്യൂസിയത്തിന് വേണ്ടി അത് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നപൂർണയെ നമ്മൾ വെക്കുമ്പോൾ വിഴി തുറക്കാതെ വെച്ചാൽ നല്ലത്. അത് കഴിഞ്ഞ് ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രം മിഴി തുറക്കൂ. ഏത് പെയിൻറ്റിങ്ങും, സോറി അന്നപൂർണ മാത്രമല്ല ഏത് പെയിൻറ്റിങ്ങും, അതൊരു ഓരോരുത്തരും നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു അനുഭവമൊക്കെ വരുമ്പം. അതാണ്, അതും കൂടാണ് ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളുടെ കൂട്ടി ചോദിച്ചാൽ പറയണത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല, സാർമാരൊക്കെ നമ്മളോട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ജീവൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നെടുത്ത് കൊടുക്കുമ്പം അത് വേണ്ട എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു അനന്തശയനം കൂടെ തീർക്കാനുണ്ട്, അതിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് ഈ ഒരാഴ്ച അതുകൂടെ അതിൻ്റെ ഒരു തിരക്കൂടുന്നത്. എപ്പോഴും വീഡിയോ ഇടാൻ നോക്കാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരെന്നെ വിളിച്ചിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഫേസ്ബുക്കിലൊക്കെ നിറയെ എല്ലാവരും വരുന്നുണ്ട്, അതൊക്കെ സന്തോഷം. എപ്പോഴും എൻ്റെ അറിവ് നമ്മുടെ സാർമാരുടെ കിട്ടുന്ന എന്ത് കിട്ടിയാലും ഒരറിവ് നമുക്ക് പകർന്നു തരാനേ എനിക്ക് കഴിയൂ. ഞാനും ഈ പറയുന്ന വലിയൊരു മാസ്റ്ററൊന്നും അല്ലല്ലോ, ഞാനും വരച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നന്നായിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, പിന്നെ നമ്മൾ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.